കാസർഗോഡ് മടിക്കൈ ചതുരക്കിണറിൽ ബൈക്കിലെത്തി സ്ത്രീയുടെ മാല തട്ടിപ്പറിച്ച കേസിൽ രണ്ടു പേർ അറസ്റ്റിൽ. കോട്ടിക്കുളത്തെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മുഹമ്മദ് ഇജാസ്, പാക്കം ചെർക്കാപ്പാറയിലെ ഇബ്രാഹിം ബാദുഷ എന്നിവരെയാണ് ഹൊസ്തുർഗ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പിടിയിലായവർ സംസ്ഥാനത്തിനകത്തും പുറത്തുമായി നിരവധി കേസുകളിലെ പ്രതികളാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ ABC ഗ്രൂപ്പ്, ABC Sales Corporation, BC Road, Kasargod. മടിക്കൈ ചതുരക്കിണറിൽ സ്റ്റേഷനറി കട നടത്തുന്ന ബേബി എന്ന സ്ത്രീയുടെ കഴുത്തിൽ നിന്നും ഒരാഴ്ച മുൻപാണ് ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം മാല തട്ടിപ്പറിച്ചത്. വെള്ളം വാങ്ങാനെന്ന വ്യാജേന എത്തിയ ഇവർ ബേബിയുടെ കഴുത്തിൽ നിന്നും 3 പവന്റെ മാല തട്ടിപ്പറിക്കുകയായിരുന്നു. സംഭവം നടന്ന ഉടൻ തന്നെ കാഞ്ഞങ്ങാട്ട് DVSP ബാലകൃഷ്ണൻ നായർ, ഹോസ്തുർഗ് ഇൻസ്പെക്ടർ KP ഷൈൻ, SI രാജീവൻ, ASI അബൂബക്കർ കലായി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രതീഷ്, ഷൈജു മോഹൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ അജിത്, രജീഷ്, നികേഷ്, ഷാജു, ജിനേഷ്, ഷജീഷ്, പ്രണവ് എന്നിവരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച അന്വേഷണം തുടങ്ങി. വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും മറ്റുമായി 480ൽ അധികം CCTV ക്യാമറകളാണ് അന്വേഷണത്തിന്റെ ഭാഗമായി സംഘം പരിശോധിച്ചത്. സമാന കേസുകളിൽ സംശയിക്കുന്ന ആളുകളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ നടത്തിയ പഴുതടച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതികളായ കോട്ടിക്കുളത്തെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മുഹമ്മദ് ഇജാസ്, പാക്കം ചെർക്കാപ്പാറയിലെ ഇബ്രാഹിം ബാദുഷ എന്നിവരെ അറസ്റ്റ് ചെയ്തത്. ബേടകം കരുവഞ്ചിയത്ത് നടന്നു പോവുകയായിരുന്ന സ്ത്രീയുടെ മാല തട്ടിപ്പറിച്ച കേസ്, ബന്ധടുക്ക പടുപ്പിലെ ആയുർവേദ മരുന്നുകടയുടെ അകത്തുകയറി മാല തട്ടിപ്പറിച്ച കേസ്, ചേരിപ്പാടി നാഗത്തിങ്കാലിൽ മാല തട്ടിപ്പറിച്ച കേസ്, മംഗലാപുരം കങ്കരാടി പോലീസ് സ്റ്റേഷൻ, ബന്ദർ പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നടന്ന 3 ബൈക്ക് മോഷണം, കോഴിക്കോട് കസബ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന ബൈക്ക് മോഷണം എന്നിവ ചെയ്തത് ഈ പ്രതികളാണെന്ന് വിശദമായ ചോദ്യം ചെയ്യലിൽ തെളിഞ്ഞിട്ടുണ്ട്. 17 വയസ്സിൽ മോഷണം തുടങ്ങിയ മുഹമ്മദ് ഇജാസിന്റെ പേരിൽ എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായി മയക്കുമരുന്ന് വിതരണം ഉൾപ്പെടെ 6 കേസുകൾ ഉണ്ട്. 17 വയസ്സിൽ തന്നെ മോഷണം തുടങ്ങിയ ഇബ്രാഹിം ബാദുഷയുടെ പേരിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ കൂടാതെ കർണാടകയിലെ മംഗലാപുരം എന്നിവിടങ്ങളിലായി 12 മോഷണ കേസുകളും ഉണ്ട്. കഴിഞ്ഞ ദിവസം പിടി കൂടിയ ഒരു പ്രതിയിൽ നിന്നും 12 മാല മോഷണ കേസാണ് തെളിഞ്ഞിരിക്കുന്നത്. ഈ പ്രതികൾ ബേടകം പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലെ 3 മാല മോഷണ കേസുകളിലും, അതുപോലെ ഹോസ്തുർഗ് പോലീസ് സ്റ്റേഷൻ്റെ കേസ് കൂടാതെ കോഴിക്കോട് കസബ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലെ ബൈക്ക് മോഷണ കേസ്, മംഗലാപുരം ബന്ദർ പോലീസ് സ്റ്റേഷനിലെ ബൈക്ക് മോഷണം, അത് കങ്കനാടി പോലീസ് സ്റ്റേഷനിലെ ബൈക്ക് മോഷണം, അതുപോലെ വേറൊരു മംഗലാപുരത്ത് നിന്ന് വേറൊരു ബൈക്ക് എടുത്ത് അടക്കം മൊത്തം 4 ബൈക്ക് മോഷണവും 4 മാല വെട്ടികളും അടക്കം 8 കേസുകളാണ് ഇന്നത്തെ ഈ പ്രതികളെ പിടികൂടി ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. നേരത്തെയും ഈ പ്രതികളിൽ സമാനമായ മോഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. മംഗലാപുരത്ത് നിന്നാണ് മോഷണം നടത്തുന്നതിന് തലേ ദിവസം ബൈക്ക് മോഷ്ടിക്കും, എന്നിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെക്കും, പിറ്റേ ദിവസം അതിരാവിലെ ഈ ബൈക്കുമായിട്ട് ഇറങ്ങും, ഇന്ത്യമായ സ്ഥലങ്ങളിൽ നോക്കും, അവർക്ക് അനുയോജ്യമായ ആളെ കണ്ടെത്തി അപ്പോഴും മാല പൊട്ടിക്കുന്ന പതിവാണ് കണ്ടുവരുന്നത്. ഈ മടിക്കൈ പോലീസ് സ്റ്റേഷൻ, ഹോസ്തുർഗ് പോലീസ് സ്റ്റേഷനിലും മടിക്കൈ ഹോസ്തുർഗ് പോലീസ് സ്റ്റേഷനിലെ പിന്നെ കൃത്യത്തിൽ 2 വീഴ്ച ബൈക്ക് കോഴിക്കോട് കസബ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മോഷ്ടിച്ചതാണ്. നേരത്തെ ബൈക്കിലെത്തി മാലമോഷണം പതിവാക്കിയ കീഴൂർ സ്വദേശി മുഹമ്മദ് ഷംനാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. നിരവധി കവർച്ചാ കേസുകളിൽ പ്രതിയായിരുന്നു ഇയാൾ. കഴിഞ്ഞ 6 മാസത്തിനിടെ 16 മാല കവർച്ചാ കേസുകളാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 13 കേസുകളിലും പ്രതികളെ പിടികൂടാൻ പോലീസിന് സാധിച്ചു. ഇനി 7 കേസുകളിൽ മാത്രമാണ് പ്രതികളെ പിടികൂടുവാനുള്ളത്. ചതുരക്കിണറിലെ മാല കവർച്ച നടന്ന 10 ദിവസത്തിനകം തന്നെ പ്രതികളെ പിടികൂടാനായത് പോലീസിന് നേട്ടമായി മാറി. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.